Hi all, welcome back. This is a cutie makeover video. I am going to make a makeover video. I will show you a video. I am going to show you the design trends. I am going to show you the black frame and windows. I am going to show you the related makeover in this video. I am going to show you the living room window makeover. I am going to try this DIY hack in this makeover video. I am going to show the living room. Makeover ചെയ്തു വരുവാണ് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിൻഡോസിനെ ഞാൻ മേക്കോവർ ചെയ്തത് ഒരുപാട് പേര് നമ്മുടെ ഹോം ടൂർ ചോദിക്കുന്നുണ്ട് ഇപ്പോ എല്ലാ വീഡിയോസിലും ഒരു കമന്റ് എങ്കിലും കാണും ഹോം ടൂർ ചെയ്യാമോ എന്ന് ഉടനെ തന്നെ ചെയ്യാം ഞാൻ ഇതുപോലെ ചെറിയ മേക്കോവർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഹോം ടൂർ വൈകുന്നത് അപ്പോൾ ലിവിംഗ് റൂം മേക്കോവർ ഉടനെ തന്നെ ഉണ്ടാവും അപ്പോൾ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ റെന്റിൽ താമസിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഐവൈ മേക്കോവർ വീഡിയോ ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു ഒട്ടും താമസിക്കാൻ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഈ ഒരു ഫോട്ടോസ് ആണ് എന്നെ ഇൻസ്പയർ ചെയ്തത് ഈ ഒരു മേക്കോവർ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഫോട്ടോസ് കാണുന്ന പോലെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഞാൻ പിൻട്രസ്റ്റിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് മേക്കോവർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ലിവിംഗ് റൂമിൻ്റെ വിൻഡോ ആണ് നമ്മൾ ഇന്ന് മേക്കോവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു വലിയ ഹ്യൂജ് വിൻഡോ ആണ് കേട്ടോ നമുക്കൊരു നല്ല ഓപ്പൺ വ്യൂ ഒക്കെയാണ് ഫ്രണ്ടിൽ വേറെ ബിൽഡിംഗ് ഒന്നും വരുന്നില്ല ഒരു ബിൽഡിംഗ് ഉണ്ട് അത് മോളാണ് ഐ മോൾ എന്ന് പറയും അപ്പോൾ അത് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ വരെ കാണുകയുള്ളൂ നമ്മൾ സെവൻത് ഫ്ലോറിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ വേറെ മറവൊന്നും വരാത്തതുകൊണ്ട് നല്ല വ്യൂ ആണ് ബീച്ചൊക്കെ കാണാം കാണാമെന്ന് അറിയില്ല ഇവിടെ നിന്നതാ ഇങ്ങനെ കാണുന്നതും ബീച്ചാണ് അപ്പോൾ നല്ലൊരു സിറ്റിസ്കേപ്പ് വ്യൂ ഒക്കെയാണ് അപ്പോൾ ഞാൻ എൻ്റെ 10 ഡിസൈൻ ട്രെൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് വിൻഡോ ഫ്രെയിം ഭയങ്കര ഒരു ട്രെൻഡാണെന്നുള്ളത് അപ്പൊ അതാണ് ഞാൻ ഇവിടെ DIY ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല അപ്പം ഈ ഒരു വിൻഡോയുടെ ഈ ഒരു സൈഡിലാണ് ഞാൻ നമ്മുടെ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു സൈഡില് നമ്മുടെ DIY ഇൻഡസ്ട്രിയൽ മിറർ ചെയ്തിട്ടുണ്ട് അതും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കോർണറിലാണ് മോന്റെ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ എന്റെ ട്രൈപോഡും കാര്യമൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒരു കോർണറിലാണ് മോനെ അത്യാവശ്യം ഉപയോഗിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ടോയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഇവിടെ ബാക്കിയൊക്കെ ഞാൻ അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് മേക്കോവർ തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കർട്ടൻ കണ്ടോ അപ്പൊ ഈ കർട്ടന്റെ ആ ഒരു റോഡ് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം പൊക്കി തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ എത്രയും മേളിലോട്ട് പൊക്കുന്നോ അത്രയും നമ്മുടെ ഒരു കാണാൻ ഭംഗി കൂടും പ്രത്യേകിച്ച് നമ്മുടെ റൂം ബിഗറായിട്ട് തോന്നും പിന്നെ ഭയങ്കര ഹൈറ്റ് തോന്നും നമ്മുടെ ഈ ഒരു വോളിന്റെ ഹൈറ്റ് കൂട്ടാനും മീൻസ് കാഴ്ചയിൽ കൂട്ടാനായിട്ട് അത് സഹായിക്കും അപ്പം ഞാൻ ആദ്യം തന്നെ അതാണ് ചെയ്യാൻ പോകുന്നത് ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ഞാൻ പൊക്കിയാണ് ഞാൻ കർട്ടൻ ഇട്ടേക്കുന്നത് അപ്പൊ കുറച്ചുകൂടെ ഹൈറ്റ് മേളിലോട്ട് പൊക്കാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഈ ഒരു കർട്ടൻ മാറ്റണം കുറച്ച് നാളായിട്ട് ഈ കർട്ടനാണ് അപ്പൊ എനിക്ക് മാറ്റാനൊന്നും പിന്നെ സമയം കിട്ടില്ല കർട്ടൻ മാറ്റണമെന്നുണ്ട് പിന്നെ ഈ ഒരു വിൻഡോയുടെ ഫ്രെയിം ബ്ലാക്ക് ഈ ഒരു ഫ്രെയിം ഫുള്ള് നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിക്കും പിന്നെ ഇതിന് ഞാൻ ഇതാ ഇതുപോലെ എന്താ പറയാ ഫ്രെയിം പോലെ കൊടുക്കുന്നുണ്ട് അത് ഞാൻ DIY ആണ് ചെയ്യുന്നത് അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം പിന്നെ ചെയ്യുന്നത് ഈ ഒരു കർട്ടന്റെ റോഡ് ഉണ്ടല്ലോ അതിപ്പോ ഗോൾഡ് കളറാണ് ആ ഒരു കളറ് ഞാൻ ബ്ലാക്ക് പെയിന്റ് കൊടുക്കുന്നുണ്ട് ഈ ഒരു വിൻഡോ ഫ്രെയിമിന് മാച്ചിങ് ആവാനായിട്ടാണ് അപ്പൊ ഇത്രയാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്യുന്ന മേക്കോവർ അപ്പൊ ഞാൻ വിൻഡോ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാതിരിക്കും ഈ ഒരു ഭാഗം എനിക്ക് കൈ എത്തത്തില്ല കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു സൈഡ് നമ്മുടെ കൈ കയറുന്നതാണ് ഇവിടെ വരെ ഇതിങ്ങനെ നമ്മൾ ഇട്ടിട്ടല്ലേ കൈ ഇട്ടിട്ടല്ലേ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമുക്ക് കൈ എത്തത്തില്ല അതുകൊണ്ട് അത്രയും ഭാഗം അതാണ് അങ്ങനെ ഇരിക്കുന്നത് ബാക്കിൽ ബാക്കി എല്ലാ വശവും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് പെയിന്റിങ് തുടങ്ങാം നമ്മൾ കർട്ടൻസ് രണ്ടും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെയിന്റിങ് തുടങ്ങാം അപ്പൊ ഞാൻ സാൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതൊരു മെറ്റൽ ഫ്രെയിം ആണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ സാൻഡിങ് ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് പെയിന്റ് ചെയ്യാൻ പോണം പിന്നെ ഇത് ഓൾറെഡി ഒരു ലൈറ്റ് കളർ ഓഫ് വൈറ്റ് കളർ പെയിന്റ് ആണ് ഈ ഒരു ട്രിമ്മിനുള്ളത് അതുകൊണ്ട് ഞാൻ പ്രൈമറും പ്രത്യേകിച്ച് അടിക്കുന്നില്ല ബ്ലാക്ക് കളറ് നല്ല ഡാർക്ക് കളർ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ബ്ലാക്ക് കളർ പെയിന്റ് കൊടുക്കാൻ പോവാണ് അതിനു മുന്നേ പെയിന്റ് ലീക്ക് ചെയ്യാതിരിക്കാനായിട്ട് ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ പെയിന്റ് ചെയ്യുന്നത് അപ്പൊ ടേപ്പ് ഒട്ടിക്കാൻ പോവാണ് ആദ്യം തന്നെ പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ
ഇപ്പൊ ഞാൻ ടേപ്പ് ഫുള്ള് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ പണിയാണ്, നമ്മളോർക്കും എളുപ്പമാണ്, പക്ഷെ ടേപ്പ് ഇത് ഫുൾ ഒട്ടിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പണിയാണ്. അപ്പൊ എല്ലാം ഞാൻ താഴെയും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. കാണാമെന്ന് അറിയത്തില്ല, അവിടുന്ന് വെട്ടം അടിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ അടിക്കാൻ പോകുന്ന പെയിൻറ്റ് ജോട്ടുൻ ബ്രാൻഡിൻ്റെ ബ്ലാക്ക് ആണ്. അതിൻ്റെ ഫിനിഷ് ഗ്ലോസ് ഫിനിഷാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഓയിൽ ബേസ്ഡ് പെയിൻ്റ് ആണ്, വാട്ടർ ബേസ്ഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. കയ്യിലൊക്കെ ആയാൽ ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഡോറിനും ഇതുപോലെ വിൻഡോ ട്രിമ്മിനും ഒക്കെ അടിക്കുന്നത് ഓയിൽ ബേസ്ഡ് പെയിൻ്റ് ആണ്. അത് ഞാൻ ഇവിടെ ഏസ് ഹാർഡ്വെയറിൽ നിന്നാണ് മേടിച്ചത്, ഇവിടെ ദുബായിലുള്ള. അപ്പം നമുക്ക് അടിച്ചു തുടങ്ങാം. ഒരു വീഡിയോ ത്രൂ ഔട്ട് ലൈറ്റിങ്ങിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. കാരണം വിൻഡോ സൈഡാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ലൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ ചിലയിടത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും, ചിലയിടത്ത് ഒട്ടും കാണത്തില്ല. അത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പതാ ഞാന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ട് അടിച്ചതേ ഉള്ളൂ, പക്ഷെ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഡാർക്കാണ്. പിന്നെ ദാ ഇതുപോലുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ചെറിയ പെയിന്റ് ബ്രഷ് വെച്ചിട്ട് പിന്നീട് ഞാൻ പെയിന്റ് ചെയ്യും. അപ്പം ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ സെക്കൻഡ് കോട്ട് ഞാൻ നെക്സ്റ്റ് ഡേ അടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം. പിന്നെ ഞാൻ ഈ കർട്ടൻ്റെ റോഡ് തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബ്ലാക്ക് പെയിൻ്റ് അടിക്കാനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ നല്ല ലെന്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇത് ഇങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് തന്നെ പെയിൻ്റ് ചെയ്യാമെന്ന്. കാരണം ഇത്രയും വലിയൊരു ഐറ്റം താഴെ ഫ്ലോറിലൊന്നും ആവാതെ ഞാൻ പെയിൻ്റ് ചെയ്താലത് ഉണങ്ങാനുള്ള സമയം കൊടുക്കണമല്ലോ. അപ്പം മോനുമൊക്കെ ഉള്ളതുകൊണ്ട് അവൻ അതേ കയറി പിടിക്കുകയും, പിന്നെ ഇത്രയും ഒരു വലിയൊരു ഐറ്റം വെക്കണമെങ്കിൽ ലിവിങ് റൂമിലോ ബെഡ്റൂമിലോ തന്നെ വെക്കണം. ബാൽക്കണിയിൽ ഇത് ഭയങ്കര ലെന്താണ്, ബാൽക്കണി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതെന്തായാലും വോളിൽ മുട്ടാതെയാണ്, കണ്ടോ സ്പേസ് ഉണ്ട്. അപ്പം ഇങ്ങനെ തന്നെ വെച്ചോണ്ട് തന്നെ പെയിൻറ് ചെയ്യാം. അപ്പം പിന്നെ മോൻ തുടർന്ന് ഒരു പേടിയും വേണ്ട, അത് തന്നെ ഉണങ്ങിക്കോളും. പിന്നെ അടുത്ത് അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പെയിൻറ് ബ്രഷ് ഇതുപോലെ ഞാൻ റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയാറുള്ള പോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചാൽ 1 വീക്ക് വരെ പെയിൻറ് ബ്രഷ് ഉണങ്ങാതെ ഇങ്ങനെ ഇരിക്കും. അതൊരു ട്രിക്കാണ് കേട്ടോ, സ്ഥിരം പെയിൻറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണിത്. ഓരോ പ്രാവശ്യം കഴുകി എടുക്കുന്ന മെനക്കേട് അതൊരു വലിയ മെനക്കേട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഡാർക്ക് പെയിൻറ്റൊക്കെ ആകുമ്പം ഓരോ തവണ കഴുകി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കൂടെ ഇങ്ങനെ പൊതിഞ്ഞ് നല്ല ടൈറ്റ് ആയിട്ട് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെ പെയിൻറ് ബ്രഷ് ഉണങ്ങാതെ ായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു കർട്ടൻ റോഡ് പെയിൻറ് ചെയ്യാം. ഇനി നിങ്ങളുമായിട്ട് ഒരു വലിയ സന്തോഷം പങ്കിടാനുണ്ട്. ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു. ഞാൻ ഏസ് ഷോപ്പിൽ വെച്ചിട്ട് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ചാണ് കണ്ടത്, എന്നോട് വന്ന് മിണ്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞാനൊരു ചെറിയ യൂട്യൂബറാണ്, ചെറിയ നമുക്ക് അങ്ങനെ വലിയ സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ ഒന്നുമില്ല, ചെറിയൊരു ചാനലാണ്. അപ്പം എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. ആളുടെ പേര് അലീന എന്നാണ്, ഒമാനിലാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് പേഴ്സണലി അറിയാത്ത ഒരാള് നമ്മളെ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന ആ ഒരു ഫീലിംഗ് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആള് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് കേട്ടോ, ഞങ്ങളെ കണ്ട് ഞങ്ങളോട് വന്ന് വർത്താനം പറഞ്ഞതിൽ. ഇപ്പോൾ ഞാൻ കർട്ടൻ്റെ റോഡ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ടേ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിന് ബാക്ക് സൈഡിൽ അടിക്കാനുണ്ട്. ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലും അടിക്കും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രെയിം, എന്താ പറയുക, നമ്മൾ ആ ഒരു ഫോട്ടോസിലൊക്കെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ഫ്രെയിം ചെയ്യണം. അപ്പോൾ ഞാനതൊരു DIY ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഫ്രെയിമിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ടേപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രിക് ടേപ്പാണ് കേട്ടോ. നമ്മുടെ ഇലക്ട്രിക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ടേപ്പാണ്. ഇത് എല്ലാ കടയിലും കിട്ടുന്നൊരു കാര്യമാണ്. അതിൻ്റെ ബ്ലാക്ക് കളർ, അപ്പം ഞാൻ ഇതിൻ്റെ പല വീതിയിലുള്ളത് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു വീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ വീതി കൂടുതൽ വേണമെങ്കിൽ അതെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു വീതി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പം റെൻറ്റിന് താമസിക്കുന്നവർക്കും പറ്റിയൊരു ഹാക്കാണ് കേട്ടോ ഈ ഇലക്ട്രിക് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഭാവിയിൽ നമ്മൾ ഈ ഫ്ലാറ്റ് മാറുമ്പോഴാണേലും നമുക്കിത്
ജസ്റ്റ് ഇത് വാൾപേപ്പർ പോലെ ഉള്ളേ ഉള്ളൂ, സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നല്ല, ഇതെടുത്ത് ഊരി മാറ്റാം. അപ്പൊ ഈ ഒരു ടേപ്പ് ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെ ഞാൻ രണ്ട് സൈഡിലും കൊടുത്ത് അങ്ങനെയാണ് ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. ഞങ്ങളുടെ ഈ ബോളെന്ന് പറയുന്നത് കുറച്ച് ടിൽറ്റ് ചെയ്തിട്ടാണ് കേട്ടോ, കറക്റ്റ് നേരെയല്ല, ഇത് അങ്ങോട്ട് കുറച്ച് എന്താ പറയുക ടിൽറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പം ടേപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ടേപ്പ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നത് കാണിക്കാം നിങ്ങളെ. ഇതിൻ്റെ കറക്റ്റ് ഹാഫ് എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പം ഞാൻ ഏകദേശം ഒരു അളവിലാണ് എടുക്കുന്നത് കേട്ടോ, ഇത് സ്റ്റിക്ക് ചെയ്യുന്നതല്ലേ, അപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ നമുക്ക് തിരിച്ച് ഊരിയിട്ട് തിരിച്ച് ശരിയാക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്ത് നോക്കുവാണ് കേട്ടോ, അത് കറക്റ്റ് അളവൊന്നും എടുത്തിട്ടൊന്നുമല്ല. തന്നെ ചെയ്യുമ്പോൾ കുറച്ച് മെനക്കേടാണ്, ആരും പറഞ്ഞു തരാനില്ലല്ലോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അവർക്ക് മാറി നിന്നിട്ട് സ്ട്രെയിറ്റ് ആണോ അല്ലയോ എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ തന്നെയാണെന്ന് നമ്മൾ തന്നെ ബാക്കിലോട്ട് ഇറങ്ങി നോക്കുക കറക്റ്റ് ആണോ. അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ടേപ്പ് വെച്ചിട്ടുണ്ട്, ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ നോക്കുമ്പോഴാണേലും വീഡിയോയിലൂടെ കാണുമ്പോഴാണേലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത് വന്ന് തൊട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ടേപ്പാണെന്ന്, അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫ്രെയിം ആണെന്നേ തോന്നുള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു, ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നു. ഭയങ്കര ഒരു ചേഞ്ച്, നമ്മളിപ്പോൾ ലിവിങ് റൂമിലോട്ട് നോക്കുമ്പോൾ തന്നെ ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസായി. ഇപ്പോൾ വിൻഡോ ചുമ്മാ വെറുതെ ആരും നോട്ടീസ് ചെയ്യാതെ ഈ വ്യൂ മാത്രം ആസ്വദിക്കാനായിട്ട് ഒരു വിൻഡോ ആയിരുന്നു ഇത്രയും നാളും, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലിവിങ് റൂമിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് മാറി. ഇപ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഇനി ആ കർട്ടൻ്റെ ബാക്കി പെയിൻറ്റും ബാക്ക് സൈഡ് ഇത് ഉണങ്ങിയിട്ട് ബാക്ക് സൈഡ് പെയിൻറ്റും ഒക്കെ ചെയ്തിട്ട് നമുക്ക് കർട്ടനൊക്കെ ഇടുമ്പോഴത്തേനും സൂപ്പറായിരിക്കും. അപ്പം ഈ ഒരു ടേപ്പ് മെത്തേഡ് സക്സസ് ആയി കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ സൂം ചെയ്ത് അടുത്ത് ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം പുറത്തു നിന്നുള്ള വെട്ടം അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ എന്തെങ്കിലുമൊക്കെ ചരിവൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്നുണ്ടായിരിക്കാം. എനിക്ക് നേരെ കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഈ ഒരു വോള് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി ചരിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് കറക്റ്റായിട്ടാണെന്നാണ് തോന്നുന്നത്. കുറേ സമയം എടുത്തു കേട്ടോ, കാരണം ഞാൻ തന്നെ ഉള്ളു വീട്ടിൽ, അപ്പം ഞാൻ തന്നെ ബാക്കിൽ പോയി നിന്ന് കുറച്ച് ദൂരെ പോയി നിന്ന് നോക്കി കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്തു, എന്നാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ ഇടാൻ പോകുന്ന കട്ടൻ ഒന്ന് നോക്കുവാണ്, ഹൈറ്റ് ദൈക്കിയെന്ന് മേടിച്ച കട്ടനാണ്. അപ്പോൾ ഇത് നല്ല കർട്ടനാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ കർട്ടൻ ഞങ്ങൾ കുറച്ചുകൂടെ ഹൈ ആയിട്ട് ഹാങ് ചെയ്യുകയാണ്, അതിന് ഡ്രില് ചെയ്യാണ്, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാണ്. ഇനി ഈ ഒരു ഫില്ലർ വെച്ചിട്ട് നമ്മൾ ഈ ഹോൾ ഉള്ളിടത്തെല്ലാം ഫില്ല് ചെയ്യുവാണ്. അപ്പം നേരത്തെ നമ്മൾ ഡ്രില് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഹോളും പിന്നെ ഒരു വോൾ ആർട്ട് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഹോളെല്ലാം തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഞാൻ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന വോൾ പെയിൻറ് സെയിം കളർ തന്നെ അടിക്കുന്നുണ്ട്. അപ്പം ഇത് വേഗം തന്നെ ഒരു 1 hour തന്നെ ഇത് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം ഹോൾ ഉള്ളിടത്തെല്ലാം ഫില്ല് ചെയ്തു, എന്നിട്ട് നമ്മുടെ വോൾ പെയിൻറ് വോൾ കളറ് സെയിം കളർ തന്നെ പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ഡ്രൈ ആയി, ഇപ്പോൾ ഹോളൊന്നും കാണാനില്ല. പിന്നെ ഞാൻ ആ കട്ടൺ റോഡും തിരിച്ചിട്ടു. ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കട്ടൺ ഇട്ടാൽ മതി, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കട്ടൻ ഞാൻ പറഞ്ഞ പോലെ ഐക്കിയെന്ന് മേടിച്ച കട്ടനാണ്, ഇതൊരു ഷിയർ കട്ടനാണ് കേട്ടോ, നെറ്റ് കട്ടനാണ്. കാരണം നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷിയർ കട്ടൻ ഉപയോഗിക്കുന്നത്, വൈറ്റ് കളറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഷിയർ കട്ടൻസ് ആകുമ്പം നല്ല ലൈറ്റ് കടന്നു വരും, ഒന്നും ഒരു ലൈറ്റിനെയും ബ്ലോക്ക് ചെയ്യത്തില്ല. കാരണം ഞാൻ വീഡിയോസൊക്കെ കൂടുതലും ഇവിടെ ലിവിങ് റൂമിൽ ഇരുന്നിട്ടാണ് എടുക്കുന്നത്, അപ്പോൾ എനിക്ക് മാക്സിമം ലൈറ്റ് വേണം. അതുകൊണ്ട് തന്നെ ലൈറ്റ് ബ്ലോക്ക് ചെയ്യാത്ത പോലെ ഇതുപോലത്തെ കട്ടനാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ കർട്ടൻ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെ ലെന്തുള്ള കർട്ടനാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ദാ ഇവിടെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് അത് ഒന്ന് മടക്കി അതിനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടേപ്പ് വൈറ്റ് കളർ ആയതുകൊണ്ട് അറിയുന്നേ ഇല്ല. പിന്നെ എൻ്റെയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് തയ്യൽ മെഷീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇതൊരു ഹാക്കാണ്, നമുക്ക് അങ്ങനെ ഒന്നും സൗകര്യം ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാം.
വൈറ്റ് കളറായതുകൊണ്ട് കാണത്തുമില്ല, ജസ്റ്റ് അത് ക്ലീൻ ആയിട്ടിരുന്നുള്ളൂ, ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടന്നോളും. അപ്പം അങ്ങനെ ഞാനൊന്ന് മടക്കി ആ കറക്റ്റ് ലെങ്ത് അനുസരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ മേക്കോർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ മേക്കോർ എന്ന് പറഞ്ഞെങ്കിലും ഒരു 1 വീക്ക് എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, കാരണം പെയിൻ്റൊക്കെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, അപ്പം സമയമെടുക്കും. എന്നാലും നമുക്ക് ഈ മേക്കോവറിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ. നിങ്ങൾക്ക് രണ്ട് പിക്ചറും കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ ഉണ്ട്. ഞങ്ങളുടെ ലിവിംഗ് റൂം ടോട്ടലി ചേഞ്ച് ആയി. ഇപ്പം ഞങ്ങളുടെ ലിവിംഗ് റൂമിലെ ഒരു മെയിൻ സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ട് മാറി ഈ വിൻഡോ. ഞങ്ങളുടെ മെയിൻ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഇതാണ്. ഇപ്പോൾ ഒരു മെയിൻ അട്രാക്ഷനാണ് ഞങ്ങളുടെ ലിവിംഗ് റൂമിലെ ഇതിപ്പം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്ക് ഹസ്ബൻഡിന് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു എക്സ്ട്രാ ബ്രൈറ്റ്നസ് കൊണ്ടുവന്ന പോലെ തോന്നുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു ഓൾ, ബൈ.